ഇന്ത്യയും പാകിസ്ഥാനുമായി രാജ്യത്തെ വിഭജിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക രാജ്യമായി ഇന്ത്യ മാറുമായിരുന്നുവെന്ന് എം എൻ കാരശ്ശേരി. കാരശ്ശേരി പ്രിയദർശിനി സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും പാകിസ്ഥാനുമായി രാജ്യത്തെ വിഭജിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക രാജ്യമായി ഇന്ത്യ മാറുമായിരുന്നുവെന്ന് എം എൻ കാരശ്ശേരി പറഞ്ഞു. കാരശ്ശേരി പ്രിയദർശിനി സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മതനിഷ്ഠയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മതരാഷ്ട്രവാദത്തെ ശക്തമായി എതിർത്തിരുന്ന നേതാവായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. ലോകത്തിൽ ആദ്യമുണ്ടായ മതരാഷ്ട്രമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലുണ്ടാകുന്ന കലാപങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞത് ശരിയാണെന്നാണെന്നും കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞു. മലബാറിൽ കോൺഗ്രസിനെ ജനകീയ പ്രസ്ഥാനമാക്കി വളർത്തിയ അദ്ദേഹം ധീരനും സത്യസന്ധതയിലും അഹിംസയിലും വിട്ടുവീഴ്ചയില്ലാത്ത നേതാവുമായിരുന്നു. മതനിരപേക്ഷത വലിയ വെല്ലുവിളി ഉയർന്ന ഇക്കാലത്ത് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ ജീവിത മാതൃക സമൂഹത്തിന് പഠിപ്പിച്ചു നൽകണമെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. അബ്ദുറഹ്മാനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ആമുഖമായി എന്നോട് പറയേണ്ടത് ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഞാൻ ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരനായിരുന്നിട്ടില്ല. ഗാന്ധി, നെഹ്റു, ആസാദ്, ഗാവർക്കർ, പട്ടേൽ തുടങ്ങിയുള്ള ദേശീയ നേതാക്കൾ, കേശവ് മേനോൻ, അബ്ദുറഹ്മാൻ, കേളപ്പൻ, മൊയ്തുമൗലവി തുടങ്ങിയുള്ള കേരള നേതാക്കൾ, അവരോടൊക്കെ എനിക്ക് എല്ലാ കാലത്തും വളരെ ഈ നാട്ടിലെ അനേക കോടി ആളുകളെ പോലെ വലിയ ആദരവുണ്ടായിരുന്നു. ഭാഗ്യവശാൽ അവരിൽ ചിലരുടെ കൂടെ പല നിരക്കി പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. പ്രിയദർശിനി ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ അധ്യക്ഷനായി, എ പി മുരളീധരൻ, ബി പി റഷീദ്, റിൻസി ജോൺസൺ, കണ്ടൻ പട്ടർച്ചോല, ശ്രീനിവാസൻ കാരോട്ട്, അലവിക്കുട്ടി പറമ്പാടൻ, വിശ്വനാഥൻ മൂലത്ത്, റോസമ്മ ബാബു, കൃഷ്ണൻകുട്ടി കാരാട്ട്, ദീപ ഷാജു തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.